ന്യൂസ് 18 കണ്ണൂർ. ആർഎസ്എസ് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമിയുടേത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന നടപടിയാണ് എന്ന് സംസ്ഥാന നേതൃത്വം ആരോപിച്ചു. മതേതര മൂല്യങ്ങളെ ദുർബലമാക്കുന്നതാണ് ചർച്ചയെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തുന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ആർഎസ്എസ് ആയതുകൊണ്ട് ചർച്ച അനിവാര്യമാണെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ദേശീയ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലിയുടെ വിശദീകരണം. എന്നാൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് മറ്റു മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും. മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ആർഎസ്എസുമായി ചർച്ച നടത്താനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നു. ഇപ്പോ ബിജെപി ആയിട്ടും ബിജെപി ആർഎസ്എസുമായിട്ടും ചർച്ചക്കൊരു സാഹചര്യം ഇപ്പോ ഇന്ത്യ രാജ്യത്തില്ല. കാരണം എല്ലാ മതേതര കക്ഷികളും കൂടി യോജിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുക, ആ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോ ഉള്ളത്. മതേതര വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് ആർഎസ്എസുമായി ഒരു സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ പിന്നെ ഒരു മീഡിയേഷൻ ചർച്ചയോ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമി സമുദായ വഞ്ചനയാണ് കാണിച്ചതെന്ന് സമസ്ത കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സഹോദരങ്ങൾ വരെ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പല നേതാക്കളും ആർഎസ്എസിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ അവരോട് ചർച്ചയ്ക്ക് പോയി അവരെ നേരെയാക്കാൻ കഴിയുമെന്ന മൗഢ്യധാരണ നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ വളരെ അപ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായി എനിക്ക് പറയാനുള്ളത്. ആർഎസ്എസുമായി ചർച്ച നടത്തിയതിലൂടെ ജമാഅത്തെ ഇസ്ലാമി സമുദായത്തെ ഒറ്റുകൊടുത്തു. ആർഎസ്എസിനെ എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പാണ് വെളിവായതെന്ന് കെ ടി ജലീൽ എംഎൽഎ. ആർഎസ്എസിനോടുള്ള ഭയമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ ചർച്ചയിലേക്ക് എത്തിച്ചത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർഎസ്എസ് ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയല്ല, ഭരിക്കുന്ന പാർട്ടി ബിജെപിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടോ ആഭ്യന്തരമന്ത്രിയുമായിട്ടോ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നത് എങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. സമുദായ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാനോ പ്രതികരണത്തിനോ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. കെഎസ്ആർടിസി ശമ്പളം ഗഡുക്കളായി നൽകുമെന്ന